സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. അല്ല, മരിച്ചു കഴിഞ്ഞിട്ട് 25-ാം തീയതി 26-ാം തീയതി വെച്ച് കേസ് കൊടുത്തിട്ട് അപ്പൊ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? കൊന്നു കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും കൊണ്ട് ജയിലിടാം. സിഞ്ചോയും ഫ്രണ്ട്സും, ഫ്രണ്ട്സ് ആരെന്നു അറിയില്ല. പിന്നെ അക്ഷയും റഹാനും ഡാനിഷും അവരും എല്ലാവരും കൂടി ചേർന്ന് റൂമിനകത്തിട്ട്, ഹോസ്റ്റൽ റൂമിനകത്തിട്ട് തീർത്തതാണ് എങ്കിൽ എന്നിട്ട് തൂക്കിയതാണ്. ഇത് പുറത്ത് പറഞ്ഞ സിഞ്ചോ തല വെട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ എന്താണോ എന്നാ മോൻ പറയാറുണ്ടായിരുന്നത്? ഡോക്ടറാകണം, പക്ഷേ അവനൊരു ഫോട്ടോഗ്രാഫർ കൂടെയാണ്. അതിനോട് വലിയ വൈൽഡ് ഫോട്ടോഗ്രാഫർ ആവണം, അപ്പം അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഇത് എന്നാ അവൻ്റെ മനസ്സിൽ അവന് തോന്നിയത്. അവിടെ ചെന്ന് ഇൻക്വസ്റ്റ് ചെയ്തിട്ട് ഭാഗമായിട്ടും അവനെ പരിശോധിച്ചപ്പോഴാണ് അവൻ്റെ കഴുത്തിൽ പഴകിയ മുറുകളും മുതുകിൽ ചതവ് എല്ലാം കാണും. ശരിക്കും എന്താ, നമുക്കപ്പോഴത്രയൊക്കെ രണ്ട് കുറച്ചേ കാണാൻ കഴിയുള്ളൂ. അത് തന്നെ നമ്മളിൽ സംശയം ഉണ്ടാക്കി, ഇത് വിട്ട് കളയരുത്, ഇത് സാധാരണ മരണമല്ല, ഇത് ഇവിടെ ഒരു അടിപിടി കൂടിയതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്, ഇതൊരു കൊലപാതകമാണ്, അമ്മയെ കൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് അന്വേഷണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് ഓടി മാറി അങ്ങ് പോയി. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആരോപണങ്ങളല്ല, ആദ്യം പറഞ്ഞ സംശയങ്ങൾ കാര്യങ്ങൾ ശരിയായത് നമ്മൾ ആദ്യമേ ആരോപിക്കല്ലേ. അപ്പൊ ഈ കുട്ടി ഉൾപ്പെടെ 6 പേര് ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയായിരിക്കും. ഗൂഢാലോചനയുടെ ഭാഗത്ത് ഈ പെൺകുട്ടി പ്രതിയാണ്. അപ്പൊ ഈ കുട്ടിയെ നമ്മൾ ചോദ്യം ചെയ്യണം. എന്തായാലും അക്ഷയൻ എല്ലാം അറിയാം. കേരളത്തിന്റെ കണ്ണീരും വേദനയുമായി മാറിയ വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ വീട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. നമ്മളോടൊപ്പം സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശും സിദ്ധാർത്ഥിന്റെ അമ്മ ഷീബയും അമ്മാവൻ ഷിബുവാണുള്ളത്. നമസ്കാരം. അമ്മയോടാണ്, വെറ്ററിനറി സയൻസിലേക്ക് മോൻ ഇഷ്ടപ്പെട്ട് പോകാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അതിന് അലോട്ട്മെന്റ് വന്നപ്പോ പിന്നെ എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇനി വേറെ ഒന്നിനും എന്നെ വിടരുത്, റിപ്പീറ്റ് ചെയ്യാനും വിടല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവന്റെ ഇഷ്ടം തന്നെ ശേഷം അപ്പൊ ഞങ്ങൾ ഫീ അടക്കിയായിരുന്നു റിപ്പീറ്റിന് വേണ്ടി. പിന്നെ അതിന് തിരികെ വാങ്ങുകയാണ് ചെയ്തത്. അവന്റെ ഇഷ്ടത്തിന് പോട്ട്. പൊതുവെ പഠിക്കുന്ന സമയത്ത് ഈ മിണ്ടാപ്രാണികളൊക്കെ ശരിക്കും ഇഷ്ടമാണ്, നിങ്ങൾ കൊണ്ട് നടക്കും. പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ എന്താണോ എന്നാ മോൻ പറയാറുണ്ടായിരുന്നത്? ഡോക്ടറാകണം, പക്ഷേ അവനൊരു ഫോട്ടോഗ്രാഫർ കൂടെയാണ്. അതിനോട് വലിയ താല്പര്യം, വൈൽഡ് ഫോട്ടോഗ്രാഫർ ആവണം. അപ്പൊ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഇത് എന്നാ അവന്റെ മനസ്സിൽ അവന് തോന്നിയത്. അപ്പൊ കുറച്ച് അറിഞ്ഞ് ഫോട്ടോസ് എടുക്കാം എന്നുള്ള യൂണിവേഴ്സിറ്റി ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ഇവിടെയും ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കുമായിരുന്നു. അവന്റെ കയ്യിൽ എപ്പോഴും ഒരു ക്യാമറ എവിടുന്നെങ്കിലും കിട്ടും, കാണും. അവിടെ ആദ്യം ഈ ഒരു വർഷം മുമ്പ് കോളേജിൽ കൊണ്ട് ചേർത്തപ്പം അവിടെ ഹോസ്റ്റലിലൊക്കെ നിൽക്കാൻ അന്നേരമൊക്കെ മോൻ എന്താ പറഞ്ഞു? അന്നേരം ഞങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞു, എല്ലാരും പോയി, നിങ്ങൾ ഇറങ്ങുന്നില്ല ഇങ്ങോട്ടാ ചോദിച്ചത്. മറ്റു മാതാപിതാക്കളൊക്കെ പോയി, എല്ലാവരും പോയായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് ഇറങ്ങി അവിടുന്ന്. പിറ്റെന്നും രാവിലെ ഞങ്ങൾ അവനെ ആക്കിയിട്ടാ വന്നത്. ഒരു വർഷം അവിടെ പഠിച്ചല്ലോ. അന്നേരത്തൊക്കെ എന്തായിരുന്നു കോളേജിനെ കുറിച്ച് മോൻ പറയാറുണ്ടായിരുന്നു? വാദോരാതെ ഇങ്ങനെ അവന് 24 മണിക്കൂർ തികയൂല കോളേജ് മൊത്തം കറങ്ങി നടന്ന ഓരോ കാര്യം ചെയ്യാൻ വേണ്ടി. എല്ലാവർക്കും വളരെ ഇഷ്ടം തോന്നുന്ന ഒരു പ്രകൃതമായിരുന്നു അല്ലേ? അവനോട് ഒരിക്കൽ സംസാരിക്കുന്നവർക്ക് പിന്നെ പിന്നീട് പുള്ളിയെ മറക്കാൻ പറ്റില്ല. അതുപോലെ ഈ കൂട്ടുകാരൊക്കെ ഇവിടെ വീട്ടിൽ വരികയൊക്കെ ചെയ്യുന്നതല്ലേ? അവർ ഈ ഒരിക്കൽ വന്നിട്ടുണ്ട്. അവരോടെല്ലാം വളരെ അടുത്തിടപഴകുന്ന ഒരു ആളാണ്. ഏറ്റവും ഒടുവിൽ വന്നത് എപ്പോഴായിരുന്നു? 24 വന്നിട്ട് 26 പോയി. അതാ ജനുവരി. അന്ന് എങ്ങനെയായിരുന്നു ഇവിടെ? ഒരു മാരേജ് ഫംഗ്ഷൻ വന്ന, വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു കേസുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കല്യാണത്തിൻ്റെ ആ ഇത് സദ്യ കഴിച്ചിട്ട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഒരു മണിക്കൂർ നേരത്തെ എനിക്ക് പോകണം, ഒരു കേസ് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. റഹാൻ അവിടെ വരും, ഞാൻ കരമന ഇറങ്ങിയിട്ട് ഞാനും അമ്മ അവനും കൂടെ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കേസ് അറ്റൻഡ് ചെയ്തിട്ടാണ് പോയത്. റഹാൻ ഇവിടെ തിരുവനന്തപുരം സ്വദേശിയാണ്, കൂടെ താമസിച്ചിരുന്ന പുള്ളിയാണ്. ഈ അവസാനം കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി വരുന്നു എന്ന് വിവരം അറിയിച്ചിരുന്നല്ലോ. അപ്പൊ എന്നിട്ട് പാതിവഴിക്ക് ഇറങ്ങി പോവല്ലായിരുന്നു? റഹാൻ തന്നെയാണ് വിളിച്ചത് അല്ലേ? പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞു, റഹാൻ വിളിച്ചു എന്നാ പറഞ്ഞ. അപ്പൊ അവൻ അങ്ങനെ കള്ളം പറയില്ല, പറഞ്ഞു എന്റെ അടുത്ത്. പിന്നെ എന്നെ വിശ്വസിപ്പിക്കാൻ പറഞ്ഞതായിരിക്കാം, ഒരു പേപ്പർ കൊടുക്കാനുണ്ട്, പെട്ടെന്ന് പറയായിരുന്നു, ഒരു പേപ്പർ കൊടുക്കാനുണ്ട്, ഞാൻ റഹാൻ വിളിച്ചിട്ട് പോകുന്നു, ഞാൻ കോഴിക്കോട് എത്താറായി. അതിനുശേഷമുള്ള സംസാരം എനിക്ക് പിന്നീട്, പക്ഷേ പിന്നീട് വിളിക്കുമ്പോഴൊന്നും ഇത് വേറെ ഒരു കാര്യവും പറയില്ല. എന്തായിരുന്നു പറഞ്ഞിരുന്നത്?
ഞാൻ വിളിക്കാം, ഇങ്ങനെ കിടക്കുന്നു, ഇപ്പൊ കിടക്കുന്നു, വേറെ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. പിന്നെ റഹാനായിട്ട് ഞാൻ ഈ വിവരം എപ്പോഴാണ് അറിയുന്നത്? ഞാനറിയുന്നത് ഞാൻ പുറത്ത് ദുബായിലാണ്. ദുബായിലാണ് ഈ 18-ാം തീയതി ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് എൻ്റെ അളിയന സിദ്ധാർത്ഥൻ്റെ മാവൻ എന്നെ വിളിച്ച് പറഞ്ഞു സിദ്ധാർത്ഥന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, കുറച്ച് സീരിയസ് ആണ്, വരണമെന്ന് പറഞ്ഞു. എന്ത് വെച്ച് ഉടനെ വരണം, സീരിയസ് ആണ്, എന്താണ് കാര്യം, എന്താണ് കാര്യം, പാസ്പോർട്ട് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും, ഞായറാഴ്ചയാണ് അവധിയാണ്. അപ്പം കുറേ ഹെഡ് ഓഫീസിലൊക്കെ പോയി അവിടെ പോയി എടുക്കണം. ഞാൻ വിചാരിച്ചു കുറച്ച് നാളെ വന്നാൽ മതിയാ, കുറച്ച് സീ കുറച്ച് അവർ നിസ്സാരമായിട്ട് ആദ്യം ഇങ്ങനെ പറഞ്ഞു. പിന്നെയും വിളിച്ച് പറഞ്ഞില്ല ദീപ പെട്ടെന്ന് വാ. അപ്പോൾ ഞാൻ എടുത്തെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഒരു ആക്സിഡൻറ്റിൽ സംഭവിച്ചു പോയി, ഇനി എങ്ങനെയെങ്കിലും വാ എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ബാക്കി നമ്മളെ നല്ല സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അവരോട് കാര്യം പറഞ്ഞ് അവർ തന്നെയാണ് എല്ലാം പെട്ടെന്ന് പാസ്പോർട്ട് ഒപ്പിച്ച് വന്ന് ടിക്കറ്റും അവരെടുത്ത് വന്ന് അവർ തന്നെ എയർപോർട്ടിൽ കൊണ്ടുവിട്ട് ഞാനും വന്നു. ഇവിടെ വന്നപ്പോഴറിഞ്ഞ് മകൻ തൂങ്ങി മരിച്ചായിരുന്നു പറഞ്ഞു. അങ്ങനെ ഇവിടെ ഉള്ള ആൾക്കാർ എന്നോട് പറഞ്ഞത് ഇവിടുത്തെ സ്റ്റേഷനിൽ നിന്നും റിപ്പോർട്ട് അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു. ശരി, ഞാനും അത് വിശ്വസിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ സംഭവിച്ച് ഇവിടെ ഈ സത്യാവസ്ഥകൾ ഇങ്ങനെ വന്ന് പറയുന്ന പോലെ കിട്ടിക്കൊണ്ടിരുന്നത്. ആദ്യം എന്നെയാണ് വിളിച്ചറിയിക്കുന്നത് കോളേജിൽ നിന്ന്. അവിടുത്തെ ഒരു PG വിദ്യാർത്ഥിയും നീയാറ്റിൻകര എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ്. പുള്ളി വിളിച്ചിട്ടാണ് ഇങ്ങനെ അവ 2:20 18-ാം തീയതി ഞായറാഴ്ച 2:20 എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ സിദ്ധാർത്ഥനൊരിത് പറ്റിയിട്ടുണ്ട്, അവൻ എന്തോ ചെയ്തു എന്നാണ് അറിഞ്ഞത്. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം, എൻ്റെ അടുത്ത് ഇപ്പോഴാണ് ഇവിടുന്ന് അറിയിച്ചത്. ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകുന്നു, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഞാൻ കണ്ടു ആംബുലൻസിൽ. കുറച്ച് കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിച്ചപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തി, ഡോക്ടർ പരിശോധിച്ചിരിക്കുന്നു, ഞാൻ ഇപ്പോൾ പറയാം. വീണ്ടും വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ സൂയിസൈഡ് അത് ചെയ്തെന്നാണ്. അവൻ്റെ ഹോസ്റ്റലിൻ്റെ റൂമിൽ ബാത്റൂമിനകത്ത് സൂയിസൈഡ് ചെയ്തു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരണപ്പെട്ടു എന്നാണ് ഞാൻ അറിഞ്ഞതെന്ന് അവൻ പറയും. നാളെ ഇപ്പം ഹോസ്പിറ്റലിലുണ്ട്, ബാക്കി കാര്യം. അപ്പം ഞാനത് ബന്ധുക്കളെ നമ്മൾ വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചു, രണ്ടുപേരെയും ഗ്രാജുവേറ്റ് പതുക്കെ പതുക്കെ അറിയിച്ചു. അവിടുന്ന് കോളേജ് അധികൃതർ ആരും അറിയിക്കില്ല, കോളേജിൽ നിന്ന് ഒഫീഷ്യലി ഞങ്ങൾ ആരെയും ഇതുവരെ അറിയിച്ചില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ അന്ന ദിവസം തന്നെ വൈകുന്നേരം 8:00 കൂടി ഇവിടുന്ന് 10 കോളേജിലിട്ട് പോകുന്നു. അപ്പം ഈ PG വിദ്യാർത്ഥി എന്ന് പറയുന്നത് നമുക്ക് രാവിലെ വന്നുടനെ ചേട്ട വന്നുടനെ നമുക്ക് ഡീനിനെ കണ്ട് സംസാരിക്കണം. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. നമ്മളവിടെ എത്തി 6:30 അവിടെ എത്തി ഡീനുമായിട്ട് സംസാരിച്ചു. ഞാൻ വിചാരിച്ചു ഡീൻ റൂമിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും. ഡീൻ അവിടെ ഒരു ക്യാൻറ്റീൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുകയാണ്, ഡീനും കുറച്ച് അധ്യാപകർ. അദ്ദേഹം അവിടെ കഴിക്കാൻ വേണ്ടി എന്തോ വന്നു. അദ്ദേഹം പറഞ്ഞു ഇവിടെ എന്തോ സംഭവിച്ചു, ഞാൻ വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല, കുട്ടി എന്തോ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്, അതേ എനിക്കറിയാവുള്ളൂ, ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിനോട് ചോദിക്കാം, പോലീസിന് അറിയാമെന്നുള്ള കാര്യമേ എനിക്കും അറിയാവുള്ളൂ, വേറെ എനിക്കൊരു കാര്യം അറിയില്ല. ഇത്രയും അതെ അതെ ഇതേപോലെയാണ് പറഞ്ഞത്, ഇത്രയും പറഞ്ഞു. മറ്റധ്യാപകരെല്ലാം തല കുലുക്കി ഉണ്ടാകാതെ നിൽക്കുന്നല്ലാതെ സംസാരിച്ചിട്ടില്ല. പിന്നീട് അവിടുന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പിന്നീട് അവർ പറയണ് നിങ്ങൾ വൈകുന്നേരം സുൽത്താൻ ബത്തേരി ഹോസ്പിറ്റലിൽ ഉണ്ട്, നിങ്ങൾ അവിടെ വരണം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഞങ്ങളവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ പോയി പേരും ഇതൊക്കെ കൊടുത്തിട്ട് നേരെ സുൽത്താൻ ബത്തേരി ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് ഇൻകോസ്റ്റേജിൻ്റെ ഭാഗമായിട്ട് അവനെ പരിശോധിച്ചപ്പോഴാണ് അവൻ്റെ കഴുത്തിൽ പഴകിയ മുറുകളും മുതുകിൽ ചതവ് എല്ലാം കണ്ടു. ശരിക്കും നമുക്കപ്പോഴത്രയൊക്കെ രണ്ട് കുറച്ചേ കാണാൻ കഴിയുള്ളൂ. അത് എന്ന് നമ്മളിൽ സംശയം ഉണ്ടാക്കി. എന്നിട്ട് പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ വെളിയിലിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഒരു ആൾ വന്നിട്ട് ഞാനാണ് ഇവിടുത്തെ PTA പ്രസിഡൻറ്റ്, എനിക്ക് നമ്പർ വേണം. ഞാൻ നമ്പർ കൊടുത്തു, അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്കും തന്നു. എന്നിട്ട് പറഞ്ഞു ഇത് വിട്ട് കളയരുത്, ഇത് സാധാരണ മരണമല്ല, ഇത് ഇവിടെ ഒരു അടിപിടി കൂടിയതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്, ഇതൊരു കൊലപാതകമാണ്, അമ്മയെ കൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് അന്വേഷണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഓടി മാറി അങ്ങ് പോയി. അദ്ദേഹത്തിന് പേടിയുണ്ടായിരിക്കും. ഞാൻ അത് കുറച്ച് കഴിഞ്ഞതും ഡീൻ വന്ന് എന്നെ കാണുന്നു. ഡീൻ സംസാരിക്കുന്നു നമുക്കൊരു പൊതുദർശനത്തിന് വയ്ക്കണം. സാധാരണ കോളേജ് നടപടി ഒരു കുട്ടിക്ക് എന്തെങ്കിലും പറ്റി അവരായിരിക്കും എല്ലാം മേൽനോട്ടം, കോളേജ് പ്രതിനിധികൾ അവിടെ ഉണ്ടാവണം. ഇത് ആ ഡീനും ഒരു 4 രണ്ട് 3 വിദ്യാർത്ഥികൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നിൽക്കുന്നു. ഞങ്ങളടുത്തൊന്നും വന്ന് എൻ്റെ അടുത്തൊന്നും സംസാരിച്ചില്ല, അങ്ങനെ നിൽക്കുന്നു. ഇദ്ദേഹം വന്ന് റിക്വസ്റ്റ് ചെയ്യണം പൊതുദർശനത്തിന് വയ്ക്കണമെന്ന്. അപ്പോഴെന്താണിതെന്ന് അറിയാൻ മനസ്സിലായില്ല. അതിനോടൊപ്പം തന്നെ ഈ SI അവിടുത്തെ വൈത്തിരി SI മണി
പുള്ളി എൻ്റെ അടുത്ത് ആദ്യം മുതലേ ഇങ്ങോട്ട് പറയാണ് ചിരിച്ചുകൊണ്ട്, ഇതൊരു സാധാരണ മരണമാണ്, ഒരു സാധാരണ ആത്മഹത്യയാണ്, ഇതിൽ സംശയത്തക്കത്തക്ക ഒന്നുമില്ല, നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കില്ല, ഇത് ആത്മഹത്യയാണ്. അതിനോടൊപ്പം സർജൻ ഇടയ്ക്ക് ഇയാളെ വിളിക്കുന്നുണ്ട്, ഇദ്ദേഹം പോയിട്ട് തിരിച്ചു വന്നിട്ടും പറയണം അത് സാധാരണ ഒരു ഫോർമാലിറ്റിയാണ്, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സർജൻ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത്. എൻ്റെ ബന്ധുക്കൾ അവിടെ നിന്നവർ പറയണം അതല്ല, അദ്ദേഹത്തിനെ വിളിച്ച് ഈ മുറികളുടെ കാര്യമാണ് പറഞ്ഞത്, എന്നിട്ടും ഇദ്ദേഹം അത് ഞങ്ങളുടെ അടുത്ത് സൂചിപ്പിക്കുന്നില്ല. ഇദ്ദേഹം പറയണത് സാധാരണ ആത്മഹത്യയാണ്, നിങ്ങൾ ബോഡി ഏറ്റുമാറ്റം നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളിലെല്ലാം ഞാൻ സംശയത്തിൻ്റെ അകത്ത്, ഞാനും കൂടെ വന്ന ബന്ധുക്കൾ മുഴുവൻ സംശയത്തിൻ്റെ രീതിയിൽ ഇതിൽ സംശയമുണ്ടെന്ന രീതിയിലാണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. അമ്മ പിന്നെ സിദ്ധാർത്ഥ് വിളിക്കുമ്പോൾ എപ്പോഴെങ്കിലും മുമ്പ് വിളിക്കുമ്പോൾ എന്തെങ്കിലും കോളേജിലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും പറയുമായിരുന്നു? അങ്ങനെ സഹപാഠികളൊക്കെ ഇല്ല? ഇല്ല ഇല്ല, അവനുമായിട്ട് ഒരു പ്രശ്നം എനിക്ക് എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ അവിടെ യൂണിയനുണ്ട്, SFI യൂണിയനാണ് അവിടെ നടക്കുന്നത്, എല്ലാവരും അതാണ്, എല്ലാവരും അതിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഫോട്ടോഗ്രാഫി ഫോട്ടോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് പുള്ളിയോട് എല്ലാവർക്കും ഒരു താല്പര്യം, പക്ഷേ അതേസമയം ചിലർക്കൊക്കെ അസൂയുണ്ടായിരുന്നു. എന്തോ ഒരു പ്രോഗ്രാമിന് ഇവന് പോകാൻ പറ്റിയിട്ടില്ല, അപ്പോൾ എല്ലാവരും വന്നിട്ട് പറഞ്ഞു നീ ഇല്ലാത്തതുകൊണ്ട് നല്ല ഫോട്ടോസ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് അതിൻ്റെ അടുത്തൊന്ന് വിളിച്ച് പറഞ്ഞു. കുട്ടികളെല്ലാം എന്നെ വന്നിട്ട് വഴക്ക് പറഞ്ഞമ്മോ ഞാൻ പോയില്ല എന്ന് പറഞ്ഞിട്ട്, അവർക്ക് നല്ല പ്രോഗ്രാം നടന്നതേ ഉള്ളൂ, നല്ല ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഇവനും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്നേ ഉള്ളൂ, എല്ലാം അത്രേ മാത്രമേ ഉള്ളൂ. ഇവിടെ വീട്ടിൽ വരുമ്പോഴൊക്കെ എല്ലാവരും ബന്ധുക്കളും വളരെ അടുത്തുള്ള ഈ പിയർ ഗ്രൂപ്പിൽ മാത്രമല്ല അവന് ഫ്രണ്ട്സ്, ചേട്ടൻ ചേച്ചി ആന്റി അമ്മ അങ്ങനെ എല്ലാം. അനുജനിപ്പോ പവൻ നമ്മൾ ഇപ്പൊ വന്നപ്പം SSLC പരീക്ഷയ്ക്കായിട്ട് പോയി, അനുജനും അവർ തമ്മില് നല്ല മൂത്തയാള് വരുമ്പോ ഇത് വരുമ്പോ തന്നെ ഇവനൊരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കും, അവിടെ പോകണം ഇവിടെ പോകണം. പിന്നെ അവൻ തന്നെയാണ് എല്ലായിടത്തും കൊണ്ടുപോയിട്ട്. ഇതിനിടയിലാണ് ഇളയമോന്റെ പരീക്ഷയും അത് സംസ്കാരം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞ ഫസ്റ്റ് പരീക്ഷ ആയത്, അപ്പുറം തകർന്നാ പോയത്, എങ്ങനെ എഴുതുന്നതില്ല. ഇപ്പൊ അച്ഛൻ ഇവിടെ വരുമ്പോഴത്തേക്ക് പിന്നെ ഈ ഒരു മകന്റെ ഇതാണ് കാണേണ്ടി വരുന്നത്. അന്നേരം ഈ ശിവു പറഞ്ഞനുസരിച്ച് പിന്നീട് ഈ സംശയങ്ങൾ വർദ്ധിക്കുകയല്ലായിരുന്നു നമുക്ക്? തീർച്ചയായും സംശയങ്ങൾ വർദ്ധിക്കുകയാണ്. ഞാൻ മകന്റെ ബോഡി കൊണ്ടുവരുന്നതുവരെയും ഞാൻ എല്ലാവരും വിശ്വസിപ്പിച്ചത് തൂങ്ങി മരിച്ചതാണ്. അതുവരെ ഞാൻ വീട്ടിൻ്റെ വിളി പുറത്തിറങ്ങിയില്ല, ഞാൻ ആരും ഏറ്റവും മിണ്ടിയില്ല. 20-ാം തീയതി രാവിലെ ആ ബോഡി കൊണ്ടുവരുന്നു, ഞാൻ 19-ാം തീയതി ഇവിടെ എത്തി, 18-ാം തീയതി സംഭവം നടന്നു. 19-ാം തീയതി 20-ാം തീയതി ഞാൻ ബോഡി കൊണ്ടുവന്നപ്പോൾ മാത്രമേ ഞാൻ വൈഫിൻ്റെ കട്ടിലിൽ നിന്ന് വന്ന് ഒരുമിച്ച് ആയിരുന്നു അതുവരെ എഴുതി താഴെ വന്നത്. താഴെ വന്നിട്ട് നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ബോഡി കിടത്തിയിരുന്നത്. കിടത്തിയിട്ട് സംസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോയി. അപ്പോൾ അവൻ്റെ അനിയനാ ഇപ്പോൾ പവനാ ചടങ്ങുകളൊക്കെ ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ കൂടെ പോയില്ല, ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നമ്മളെ കുറച്ച് അപ്പുറത്തേനെ കുടുംബ വീട്ടിൽ തന്നെ ഞാൻ വരുന്നില്ല നിങ്ങൾ പോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പിന്നെ ഇവിടെ എന്നെ അകത്തിരിക്കാൻ പറ്റുന്നില്ല. മൊത്തം കരച്ചിലോ കപ്പകളോ ഒക്കെ ഞാൻ കുറച്ച് വെളിയിൽ മാറി അങ്ങിരുന്നു. മാറി എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഞാൻ കുറച്ച് നേരം മാറിയിരിക്കട്ടെ, കരഞ്ഞൊന്നുമില്ല, ഞാൻ അങ്ങനെ മാറിയിരിക്കട്ടെ, ആരും എൻ്റെ അടുത്ത് വരല്ലേ എന്ന്. ആ ഇറങ്ങിപ്പോയപ്പോഴേ ഒരു 10-20 കുട്ടികൾ വരുന്നതുണ്ട്, കോളേജ് കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഫ്രണ്ട്സ് ആയിരിക്കും അവൻ്റെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2 പെൺകുട്ടികളും ഒരാൺകുട്ടിയും എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്ന് തോളിൽ കെട്ടിപ്പിടിച്ച് കഴുത്തിലെല്ലാം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ചെവിയുടെ അടുത്തോട്ട് വന്ന് ചോദിച്ചു അങ്കിൾ സിദ്ധാർത്ഥൻ്റെ അച്ഛനാണെന്ന്. അതേന്ന് പറഞ്ഞു. ഞാൻ നോക്കിയില്ല, ഇങ്ങനെ ഇങ്ങനെ കുറഞ്ഞിരുന്നിട്ട് തന്നെ പറഞ്ഞു അതെ അച്ഛനാണ്. അങ്കിളെ ഒരു കാര്യം പറയാനുണ്ട്, ഒന്നുകിൽ അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ പറഞ്ഞിട്ട് രണ്ടുപേരുടെ ഒരാളുടെ പറയുള്ളൂ. അമ്മയോടൊപ്പം അമ്മ കണ്ണുപോലും തുറക്കണില്ല, ഇത് അച്ഛനെങ്കിലും കേൾക്കണം. വേറെ ആരാണ് ഇവിടെ ബന്ധുവാണോ കാര്യമോ നമുക്കറിയില്ല, ആരോടെങ്കിലും പറഞ്ഞ് എന്ത് പ്രശ്നം ഉണ്ടാവും എന്നറിയില്ല, ഇത് കേൾക്കണം, കേട്ടേ മതിയാവുള്ളു. ഞാൻ പറഞ്ഞു മക്കളെ പറഞ്ഞു അടുത്തും പറഞ്ഞു അടുത്തൊരു വാക്ക് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ് ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ജീവിതകാലം മൊത്തം ഒരു സമാധാനം കിട്ടില്ല, അത്രയ്ക്കും നമ്മൾ ഉരുകി പോകും. വീണ്ടും ഞാൻ പറഞ്ഞു എന്താണെങ്കിലും ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് പുറത്ത് പറഞ്ഞ സിഞ്ചോ തലവെട്ടു എന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്കറിയില്ല സിഞ്ചോ ആരാണ്, എന്താ സംഭവമൊന്നും അറിയില്ല, എന്താ കുട്ടികൾ പറയണത്, സിഞ്ചോ തലവെട്ടു എന്നാണ് പറഞ്ഞേക്കുന്നത്. കോളേജിൽ നിന്നും പറഞ്ഞു വിട്ട് നടന്ന സംഭവം ഒന്നും അവിടെ പറയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് പുറത്താവുക. അപ്പം ഈ രണ്ട് കാര്യം എനിക്ക് മനസ്സിലാവില്ല, സിഞ്ചോ തലവെട്ടു എന്ന് ആരാ സിഞ്ചോ ആരാ തലവെട്ടും, കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ട് ഈ നടന്ന സംഭവം. അപ്പം ഈ നടന്ന സംഭവം എന്താണെന്നറിയില്ല. ഒരു മകൻ്റെ ബോഡി കൊണ്ടുപോയിട്ട് 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ കുറച്ചൊന്ന് അല്പമൊരു എനർജി വന്നനായിരുന്നു. ഇത് കൊണ്ടുപോയിട്ട് 15-20 മിനിറ്റ് അത്രേ ആവുള്ളൂ, എനിക്ക് ദേഹവും തളർന്നില്ല നാക്കും തളർന്നിരിക്കുകയാണ്, ഒന്നും മിണ്ടാൻ പറ്റാതെ. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞു എങ്ങനെ കിട്ടിയ ധൈര്യത്തിൽ മക്കളെ പറഞ്ഞ കാര്യം എന്താണ്,
എപ്പോഴാണ് പറയുന്നത്, അങ്കിളെ സിഞ്ചോയും ഫ്രണ്ട്സും പിന്നെ അക്ഷയും റഹാനും ഡാനിഷും. അപ്പോൾ ഈ മൂന്ന് പേര് എനിക്ക് നല്ലവണ്ണം അറിയാം. എപ്പോഴും ഫസ്റ്റ് ഇയർ മുതൽ ഇവൻ്റെ റൂമിലുള്ളതാണ്. അക്ഷയ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വീട്ടിൽ വന്നിട്ടില്ല, റഹാനും ഈ വീട്ടിൽ വന്നിട്ടുള്ളൂ. ഇവരെല്ലാം ഈ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോയതാണ് ഒരു പ്രാവശ്യം വന്നിട്ട്. അത് മാത്രമല്ല ഫസ്റ്റ് ഇയർ മുതൽ പറയുമ്പോഴെല്ലാം ഈ പേരൊക്കെ അവർ ഭയങ്കര താല്പര്യത്തോടെ പറയും. വൈഫിനെ വിളിക്കുമ്പോഴും പറയും അക്ഷയോട് പുറത്തുപോയി, റഹാനോട് പുറത്തുപോയി, അവർ കറങ്ങാൻ പോയി എന്നൊക്കെ പറയും. അപ്പോൾ ഈ മൂന്ന് പേര് എനിക്കറിയാം. സിഞ്ചോ എന്ന് പറയുന്ന വിദ്യാർത്ഥി. അപ്പൊ ആ സിഞ്ചോയുടെ പേര് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ആദ്യം അവരെ കേൾക്കുന്നത്, അവരെന്താ ബാക്കി എന്താ പറഞ്ഞത്? അത് പറഞ്ഞത് സിഞ്ചോയും ഫ്രണ്ട്സും, ഫ്രണ്ട്സ് ആയെന്ന് അറിയില്ല, പിന്നെ അക്ഷയും റഹാനും ഡാനിഷും അവരും എല്ലാവരും കൂടെ ചേർന്ന് റൂമിനകത്തിട്ട്, ഹോസ്റ്റൽ റൂമിനകത്തിട്ട് തീർത്തതാണ് അങ്ങനെ എന്നിട്ട് തൂക്കിയതാണ്. ഇത് കൂടെ കേട്ടപ്പോൾ ഞാൻ ഒരു പിന്നെ ഒരു ഷോക്കായി. അപ്പോൾ തൂക്കിയതോ തൂങ്ങിയതോ എന്താണെന്നറിയില്ല, ഇത്രയും വാക്കേ പറഞ്ഞുള്ളൂ. റൂമിനകത്തിട്ട് തീർത്തതാണ് എന്നിട്ട് തൂക്കിയതാണ്, വിട്ടുകളയില്ലേ വിട്ടുകളയില്ലേ, ഈ രണ്ട് വാക്കും പറഞ്ഞിട്ട് കുട്ടികൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോയി. വീണ്ടും ഞാൻ ഒരു 10-15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ഷോക്കിൽ നിന്ന് പതുക്കെ ആയൊരു ഞാൻ ഫ്രണ്ടിൻ്റെ പറഞ്ഞിട്ട് കുട്ടികൾ ഇവിടെ ആയിരുന്നു എന്നിട്ട് പോയാൽ അതിന് അവർ പോയി, അവർ പെട്ടെന്ന് തന്നെ പോയി. ഞാൻ ആരോടും ഒന്നും മിണ്ടിയില്ല, ഞാൻ അങ്ങനെയായിരുന്നു. കുറേ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ എല്ലാം കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ശിവുവിനോട് ചോദിച്ചു, എടാ ഇങ്ങനെ വേറെ ആരോടും പറഞ്ഞില്ല, ഇങ്ങനെ കുട്ടികളൊന്നും ഇങ്ങനെ പറഞ്ഞിട്ട് പോയി, എന്ത് കാര്യം എനിക്കൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ അവൻ പറഞ്ഞു, നീ ക്ഷമയോടെ കുറച്ച് കാര്യം കേൾ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇനി അങ്ങനെ ഇങ്ങനെ കുറച്ച് വിഷയമുണ്ട്, വേറെ കാര്യമൊന്നും അവൻ പറഞ്ഞില്ല, അവിടെ കുറച്ച് വിഷയമുണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞു. അത് അവ അത്രേ പറഞ്ഞുള്ളൂ. പക്ഷേ അതിനുമുമ്പ് അവന് കാര്യങ്ങളെല്ലാം ഏകദേശം പിക്ചർ അവന് കിട്ടിയായിരുന്നു. പക്ഷേ അതൊന്നും എന്നോട് വിവരിച്ച് പറഞ്ഞില്ല. അവിടെ ഈ പി ടി എ പ്രസിഡന്റാണോ ഈ കാര്യങ്ങൾ ആദ്യം അദ്ദേഹം പറഞ്ഞത്? പിന്നെ വിദ്യാർത്ഥികളുടെ ആരെങ്കിലും ആരും വന്നില്ല? അവിടെ ഈ പൊതുദർശനത്തിന് വെച്ചില്ലേ? അതെ സർ. അന്നേരം മറ്റു വിദ്യാർത്ഥികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പൊതുദർശനത്തിന് ഇദ്ദേഹം റിക്വസ്റ്റ് ചെയ്താണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോഴും നമ്മളെ അടുത്ത് ഇത് ഡീന് ഒരു കാര്യം അറിയില്ല എന്നാണ് ആ നിമിഷം വരെയും പറയുന്നത്, എനിക്കൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ പൊതുദർശനത്തിന് വെച്ചിട്ട് അപ്പൊ ആ വിദ്യാർത്ഥികള് കുറച്ച് 2-4-5 വിദ്യാർത്ഥികൾ വന്ന് ബോഡി ഇറക്കി അവരുടെ ഇതിൽ വെച്ച് അവർ ഫോട്ടോ കോപ്പിയൊക്കെ എടുത്താണ് അവിടെ ഒട്ടിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു ആദരാഞ്ജലി ഒരു ഒഫീഷ്യലി അതൊന്നും അവർ ചെയ്തിട്ടില്ല. കുറെ കുട്ടികൾ എല്ലാ കുട്ടികളും വന്ന് വന്നവരെല്ലാം കയറി കണ്ടു, കുറച്ചൊരു കരയുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ ആംബുലൻസിൽ തിരിച്ചു വരുന്ന വഴിയിൽ ഒരു കാടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ രണ്ടുപേർ ഓടി വരികയാണ്. പെട്ടെന്ന് ഒന്നോ രണ്ടോ ആളാണ് ഓടി വന്ന് ആ വണ്ടിയിലിരുന്ന ഒരു വ്യക്തിയിലേത് പെട്ടെന്ന് നമ്പർ എഴുതി കൊടുക്കും. രാത്രിയാകുമ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യണം, പകലൊന്നും വിളിക്കരുത്, എനിക്ക് ജീവൻ ഭീഷണിയുണ്ട്, ഞാനൊരു അധ്യാപകനാണ്, ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം ഓടി. ഞങ്ങളിങ്ങോട്ട് അപ്പോഴും തന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടായി. അപ്പോൾ ഈ കൂടെ വന്നവരൊക്കെ ഇത് അതിനു മുമ്പേ നമുക്ക് കുറച്ച് കിട്ടിയല്ലോ, അപ്പോൾ ഇതെന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ ഞങ്ങൾ വരുന്ന വഴിയിൽ വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും കൊടുത്തു. കൊടുത്തിട്ട് ഞങ്ങളിങ്ങോട്ട് തിരിച്ചു ഓട്ടത്തിനിടയിൽ രാത്രി സമയത്ത് ഇദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് മുഴുവൻ ഇതിൻ്റെ മുഴുവൻ ഒരു പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ ഒരു മരണമല്ല എന്നും ഇത് അവനെ വകവരുത്തിയതാണെന്നുള്ള രീതി, ആ പീഡന വിവരം കൃത്യമായിട്ട് 130 വിദ്യാർത്ഥികൾ അപ്പോൾ ഇത് അവരുടെ മുന്നിൽ വെച്ച് പരസ്യ വിചാരണ ചെയ്ത് ബെൽറ്റിനടിച്ച് അങ്ങനെ ഇപ്പം നമ്മൾ കേൾക്കുന്ന മുഴുവൻ കാര്യങ്ങൾ ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് ആൻറ്റി റാഗിങ് കമ്മിറ്റിയിലെ റിപ്പോർട്ട് പോലും. അത്രയും കൃത്യമായ വിവരം അദ്ദേഹം ഞങ്ങൾക്ക് കൃത്യമായി നൽകി. അവിടുത്തെ അല്ല സ്റ്റാഫാണ്, അദ്ദേഹത്തിന് ജീവൻ ഭീഷണിയുണ്ട്, അത് നമ്മളൊരിടത്തും പറഞ്ഞിട്ടില്ല ആരാണെന്ന്. ഇത്രയും കൃത്യമായി തന്നു, ഞങ്ങൾക്കത് ഒരു അറിവായി. പിന്നെ ഞങ്ങൾ കൂടുതൽ പലരുമായിട്ട് അവിടുത്തെ പല ബന്ധങ്ങളും ഉണ്ട് രഹസ്യമായിട്ട് തന്നെ, ആ ബന്ധങ്ങളിൽ വച്ചപ്പോൾ കുറച്ച് കൂടുതൽ ഞങ്ങൾക്കതൊന്നും കേട്ട് നിൽക്കാനുള്ള അവസ്ഥ ഇല്ലാത്ത കാര്യങ്ങളിങ്ങനെ ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടിരിക്കും. ഈ ഹോസ്റ്റലിലെ ഈ ബാത്റൂം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു എല്ലാവരും അത് തന്നെ പറയുന്നത്. കുട്ടികളും എല്ലാം എവിടെ വന്നും സംസാരിച്ചവരും എല്ലാവരും പറയുന്നത് അവിടെ ഒരിക്കലും അതൊരു സാധ്യമല്ല. കാര്യം പറഞ്ഞാൽ അവന് അത്യാവശ്യം കയറ്റം കൊണ്ട് നല്ല വെയിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതുകൊണ്ട് ആ രീതിയിൽ അവന് അവിടെ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല അവൻ ഒറ്റയ്ക്ക് അത് സ്വയം ചെയ്യില്ല, 100% ഉറപ്പാണ്. അല്ല, എപ്പോഴും വളരെ ഒരു പ്ലസന്റ് ആയിട്ട് എപ്പോഴും സന്തോഷവാനായിട്ട് കാണുന്ന മകന്റെ ബ്രദർ അല്ലേ? എപ്പോ വിളിച്ചിരുന്നാലും പെട്ടെന്ന് അടുത്ത് വരും. അതിപ്പോ ഞാനല്ല, ആരായിരുന്നാലും കൂടെ ഇരിക്കാനും കാര്യം കേൾക്കാനും ഒക്കെ
ജീവിതത്തെ കുറിച്ച് വളരെ വലിയൊരു പ്രതീക്ഷ പ്രതീക്ഷയുണ്ട്. അവനെ ഞാൻ തമാശയായിട്ട് ഇടയ്ക്ക് പറയും, എങ്ങനെയെങ്കിലും പഠിച്ച നീത്ത് 5 വർഷം കോഴ്സ് എങ്ങനെയെങ്കിലും പഠിച്ചു കയറ്, എന്നിട്ട് വേണം എനിക്ക് നാട്ടിലോട്ട് വരാൻ. ഞാൻ പറയും നാട്ടിലോട്ട് എനിക്കൊന്ന് സെറ്റിൽ ആവാല്ലേ. അപ്പോഴേ അവൻ അവനും തമാശയായിട്ട് പറയും, അത് ആ മുഖമൊന്നും വേണ്ട, എന്നെ അങ്ങനെ അയ്യോ പറയാം, അച്ഛാ എന്നെ അങ്ങനെ ജോലിക്ക് വേണ്ടി തള്ളിവിടല്ലേ, അത് ഈ ഇത് കഴിഞ്ഞാൽ ഞാൻ PSC എന്ന് ഇപ്പൊ എഴുതൂല, ഞാൻ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് PG ചെയ്യണം, അല്ല ജോലിയിൽ തളച്ചിടല്ലേ. അവൻ പിന്നെ അവൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, ജോലിയിൽ തളച്ചിടല്ലേ, ഞാൻ PSC ഇപ്പം എഴുതൂല, എനിക്ക് PG ചെയ്യണം, പിന്നെ അത് ഞാൻ റിസർച്ച് നടത്തണം, റിസർച്ച് നടത്തിയിട്ട് പിന്നെ അവന് വൈൽഡ് ലൈഫിലോട്ട് പോകണം, ആ അനിമലിൻ്റെ അതിലോട്ട് പോകണം. അവൻ എന്നോട് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് അവൻ ജോലി കണ്ടുപിടിച്ചോളാം, അതിന് കുഴപ്പമില്ല, അച്ഛന് സെറ്റിലാവണമെങ്കിൽ സെറ്റിലായിക്കോ, കുഴപ്പമില്ല എന്നും അവൻ പറഞ്ഞു. അവൻ അതുകൊണ്ട് പെട്ടെന്ന് ജോലി പഠിച്ചിട്ട് ജോലിക്ക് കയറണം എന്നുള്ള മെൻറ്റാലിറ്റി അല്ലായിരുന്നു. ഇപ്പം തന്നെ എല്ലാവരും പറയുന്നത്, ഇപ്പം രാഷ്ട്രീയ നേതാക്കളുടെ മന്ത്രിമാരടക്കം പലരും ഇവിടെ വരുന്നു, എല്ലാവരും പറഞ്ഞ് നീതി ഉറപ്പാക്കുക, നീതി ഉറപ്പ്. പക്ഷേ ഈ ഒരു അത്രയും വലിയൊരു ക്രൂരത അവിടെ നടന്നിട്ട് അതിൻ്റെ അകത്തുള്ള യഥാർത്ഥ പ്രതികളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനും, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു ചെറിയ എന്താ പറയുന്നത് നിലവിലുള്ള ചില വ്യവസ്ഥകൾ പ്രകാരമുള്ള ചെറിയ ശിക്ഷയിലേക്ക് ഒതുക്കാനും ഉള്ളൊരു ശ്രമമില്ലേ? തീർച്ചയായും ആ നീതി യഥാർത്ഥത്തിൽ ആ ഇനിയെങ്കിലും ആ പ്രതികളെ ഇതിന്റെ വെളിച്ചത്ത് കൊണ്ടുവന്ന് അവരുടെ ഇങ്ങനൊരു സംഭവം ഇനി ആവർത്തിക്കാതിരിക്കാൻ പറ്റുന്ന ശിക്ഷയല്ലേ നൽകേണ്ടത്? തീർച്ചയായും അത് തന്നെയാണ് വേണ്ടത്. ഏറ്റവും ഏറ്റവും വലിയ ശിക്ഷ ഏറ്റവും വലിയ വകുപ്പുകൾ തന്നെ ചുമത്തണം. കാരണം അവർ പറയുന്നത് അവരെ നീതി ഉറപ്പാക്കുമെന്ന് പറയുന്നു, അവരെ നേതാക്കളെന്ന് പറയുന്നത് നീതി ഉറപ്പാക്കുമെന്ന്. അപ്പൊ അവർ നീതി ഉറപ്പാക്കി കഴിഞ്ഞു ആദ്യമേ. കാരണം അവരെ നീതി എന്ന് പറഞ്ഞാൽ 4 SFI സസ്പെൻഡ് ചെയ്തു, വലിയ നീതിയായി, ഭയങ്കര വലിയ നീതി അവർ ചെയ്തു. അപ്പൊ അവരെ നീതി കഴിഞ്ഞു, അതാണ് അവരുടെ നീതി. അതുണ്ട്, ഭീകരത ഉണ്ട്, അത് മോനും പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്. അവന് തമാശയായിട്ട് പറയും, ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ പുറത്താ, ഒരു 20 കിലോമീറ്റർ അപ്പുറത്ത് കൽപ്പറ്റയില്ല. ഫസ്റ്റ് ഇയറിന് ഇവർക്ക് സീനിയേഴ്സിന് തൊടാൻ പറ്റില്ല, കോളേജ് ബസ്സിൽ കൊണ്ടുപോയി അതുപോലെ തിരിച്ചു കൊണ്ടുപോകും, സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകും, സീനിയേഴ്സ് അപ്പോഴും ഇടപെടില്ല. സീനിയേഴ്സിന്റെ കൈ കിട്ടുന്ന സെക്കൻഡ് ഇയറാ. ഫസ്റ്റ് ഇയർ തീരുമ്പോഴും പറയും, ചേട്ടാ SFI അച്ഛാ SFI ചേട്ടന്മാരുടെ അടുത്ത വർഷമാണ് കൈ കിട്ടുന്നത്. പറയുന്നത് തമാശയല്ല, പക്ഷെ അതിൽ കാര്യം കാണുമായിരിക്കും. നമ്മളെ വിഷമിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് പറഞ്ഞു കാണൂല. അപ്പോഴേക്ക് പ്രചരിപ്പിക്കുന്ന മാത്രമല്ല, ഇവിടെ ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ട് ഇവിടെ. അതിപ്പോ രാവിലെ അടുത്ത് മാറ്റി എന്ന് പറയുന്നത് ആരാ പറഞ്ഞു മാറ്റിയെന്ന് അറിയില്ല. അവൻ ഒരു പ്രവർത്തനവും ഇല്ല, കാര്യമൊന്നുമില്ല, അവന് സമയമില്ല അതിനുള്ള. ഈ പ്രവർത്തിക്കണം, SFI ചേരണം എന്ന് പറഞ്ഞത് കൊണ്ട് അവൻ സെക്കൻഡ് ഇയർ റപ്പായില്ല. ഫസ്റ്റ് ഇയർ അവർ റപ്പായിരുന്നു. ഫസ്റ്റ് ഇയർ റപ്പാവുന്ന അപ്പൊ പാർട്ടി വേണ്ട, അവരവിടുത്തെ കുട്ടികളും അവരുടെ ടീച്ചേഴ്സും പറഞ്ഞിട്ട് ആരെങ്കിലും കുറച്ച് സ്മാർട്ട് ആയിട്ടുള്ളവരെ റപ്പാക്കി വെക്കും. ആ പാർട്ടി അവിടെ ഇല്ല, അവരെ ബാക്കിയുള്ള പാർട്ടി സംഘടിപ്പിക്കുന്ന പരിപാടി ഇതെല്ലാം റപ്പായിരുന്നുള്ള രീതിയിൽ അവർ പോവേണ്ടി വരും. അതവിടുത്തെ നിയമമാണ്, അത് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. സംഘടിക്കുന്ന ഇതെല്ലാം സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും സംഘടിപ്പിക്കുന്ന എല്ലാം ഈ പാർട്ടിക്കാരാണ്. പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ഡീനാണെന്ന്? എന്ത് പരിപാടിക്കും ഡീൻ തന്നെയാണോ? ഡീൻ ആണ് അവരണ്ടല്ല. ഡീൻ ഇവിടെ വന്നിരുന്നോ? തലവൻ അവരുടെ തലവൻ പുള്ളിയുടെ റൈറ്റ്സ് ആ, ഇവിടെ വന്നിട്ട് നോക്കി നമ്മളെ ആശ്വസിപ്പിക്കുക എന്നൊക്കെയുള്ള ഇതാ. ഒരാഴ്ച വരെ വരാത്ത പുള്ളി എന്തുകൊണ്ട് പേടിച്ച് പേടിച്ച് ഇവിടെ വന്നു? ഈ KCN നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഈ ഇതൊക്കെ നമ്മൾ അറിഞ്ഞ ഉടനെ നമ്മൾ ADGP പരാതി കൊടുത്തു. അദ്ദേഹം വളരെ നല്ല ആജിത് കുമാർ സാർ, അദ്ദേഹം സാധാരണ അതാണ് ഞാൻ പറയുന്നത് ഒരു IPSന്റെ ഒരു ഉൾവിളി എന്നുള്ള. സാധാരണ അദ്ദേഹം അത് നോക്കിയിട്ട് ഫോർവേഡ് ചെയ്യാറാണ് പതിവ്. അദ്ദേഹം നമ്മളടുത്ത് പെട്ടെന്ന് ഇരിക്കാൻ പറഞ്ഞു ഈ കാര്യം കേട്ടോണ്ട്. എന്നിട്ട് 2 സെക്കൻഡ് ഇങ്ങനെ വായിച്ച ഉടനെ തന്നെ ഇല്ല ഇത് നമുക്ക് DIG ലെവൽ അന്വേഷിക്കാം എന്നുള്ളത്. ആ രീതിയിൽ പോയപ്പോഴാണ് അന്വേഷണം പെട്ടെന്ന് CIയുടെ നിന്ന് DYSP മാറുന്നത്. അദ്ദേഹം ഉടൻ കറണ്ട് ആക്ഷൻ എടുത്തു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ കുറെ ആൾക്കാർ ഈ സത്യം വെളിയിൽ വരണമെന്ന് ആഗ്രഹമുള്ളവർ കുറെ പേര് വിവരങ്ങൾ രഹസ്യമായിട്ട് പറഞ്ഞു. പക്ഷേ അതോടൊപ്പം തന്നെ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, സാധാരണ ഇത്തരം കാര്യങ്ങൾക്ക് വലിയ തിരിമറി നടക്കാനുണ്ട്, അത് ഒരു വാസ്തവത്തിൽ ഒരു വലിയ തെളിവാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആരോപണങ്ങളല്ല, ആദ്യം പറഞ്ഞ സംശയങ്ങളും കാര്യങ്ങളും ശരിയായത് നമ്മൾ ആദ്യമേ ആരോപിക്കുകയല്ലായിരുന്നു. വെറും സംശയം കൊണ്ട് നമ്മൾ പറയും എന്റെ മോനെ കൊന്നതാണോ അങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ കൃത്യമായിട്ട് വിവരം കിട്ടിയതുകൊണ്ട് മാത്രമാണ് നമ്മളിത് പറഞ്ഞത്. ഞങ്ങൾക്ക് അവിടുന്ന് അധ്യാപകൻ തന്ന വിവരം അദ്ദേഹം ദൈവതുല്യനാണ്, ആ PTA പ്രസിഡന്റ് അദ്ദേഹം. അവർ തന്ന ആ അതേ കാര്യങ്ങളാണ് ഈ പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി വായിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് അത് ചെയ്തു. പിന്നെ ഇത് ഒരു ആ ഹോസ്റ്റലിന്റെ ഒരു മതിലിന്റെ അടുത്താണ് ഈ ഡീൻ താമസിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അറിഞ്ഞിട്ടില്ല സാർ. 1 കിലോമീറ്ററോളം അവന്റെ വിളി കേട്ടു എന്നാണ് പറയുന്നത്. അവിടെ ഇദ്ദേഹം അത് കേട്ടിട്ടില്ല. എവിടെയോ ഇരുന്ന് PTA പ്രസിഡന്റ് ഇത് അറിഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നു.
അതോടൊപ്പം ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറുണ്ട് കാന്തനാഥ്. പുള്ളി ഈ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ആരെങ്കിലും ഈ വസ്തുത വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കോളേജിൽ നിന്ന് പുറത്താക്കും. ഈ കാര്യം ആരും പറയാൻ പാടില്ല. ഡീൻ പറഞ്ഞത് പോയത് പോയി, നിങ്ങളെ ഞാൻ സംരക്ഷിക്കും, ഈ കാര്യം പുറത്തു പറയരുത്. അവിടുത്തെ ഔദ്യോഗിക വാട്സപ്പിൽ നിന്ന് അവനെ ഉടനെ നേരത്തെ പുറത്താക്കിയിരിക്കുന്നു. അപ്പം ഇവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത്, അതായത് കാരണം ഇവൻ്റെ ക്ലാസ്സിൽ 5 കുട്ടികളോട് അതിനകത്തുണ്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇവനിലുള്ള ഈ അസൂയ, ഇവ ഇത് വളർന്നതിൽ അവൻ പെട്ടെന്നുള്ള സ്വീകാര്യത, അവൻ്റെ സീനിയേഴ്സിനിടയിലുള്ള ഒരു സ്വീകാര്യത, ഇതെല്ലാം ഇവരെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം SFI എന്നുള്ള സംഘടന കേറാത്തതിൻ്റെ അവരുടെ ഒരു ഇത് അവർക്കും ഉണ്ട്. ഇവർ രണ്ടിനും കൂടെ ചേർന്നപ്പോൾ ഇതൊരു കൊലപാതകമായിട്ട് മാറി. അതോടൊപ്പം വേറൊരു കാര്യം കൂടെ സാർ, ഇപ്പൊ ലേറ്റസ്റ്റ് ദിവസമാണ് ഈ പരാതി വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഒളിവിലിരിക്കുന്ന വിദ്യാർത്ഥി റാഗിംഗ് കമ്മിറ്റിയുള്ളതാണ് വരെ ഒപ്പിട്ടിരിക്കുന്നത്. അതെ സാർ, അതാണ് ഏറ്റവും രസം. 18-ാം തീയതി അവൻ മരിച്ചപ്പെട്ടിട്ടാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത്. 19-ാം തീയതി കൊടുത്തിരിക്കുന്നത്, 20-ാം തീയതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിലൊരു ഇതുമില്ല. രണ്ടാമത് ഇത് പറയണത് ആള് ജീവനോടെ ഇല്ലാത്തത് കൊണ്ട് അതിനെ അത് തന്നെ കാടത്തമല്ലേ. അതോടൊപ്പം ഈ കുട്ടി പരാതി ഉന്നയിക്കുന്നു എങ്കിൽ അവിടെ വീണ്ടും ഒരു ത്രെഡുണ്ട് സാർ. അത് കാരണം ഈ കുട്ടിയും കൂടെ ഇതിൽ പ്രതിയാണ്. അപ്പൊ ഈ കുട്ടിക്ക് എന്തോ അതിനെ ഭീഷണിപ്പെടുത്തിയായിരിക്കാം. ഇല്ല സാർ, അത് ആ കുട്ടിക്ക് എനിക്ക് മിക്കവാറും തോന്നുന്നത് ആ കുട്ടിക്ക് എന്തോ യവനിലുള്ള പ്രശ്നമുണ്ട്. കാരണം 5 പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവന്റെ ക്ലാസ്സില്. അപ്പൊ ഈ കുട്ടി ഉൾപ്പെടെ 6 പേര് ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയായിരിക്കും. ഗൂഢാലോചനയുടെ ഭാഗത്ത് ഈ പെൺകുട്ടി പ്രതിയാണ്. അപ്പൊ ഈ കുട്ടിയെ നമ്മൾ ചോദ്യം ചെയ്യണം. ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ പേരും ഫോട്ടോ എല്ലാം വെളിയരുമല്ലോ. പെൺകുട്ടിക്ക് ഇപ്പൊ സിദ്ധാർത്ഥന്റെ സ്ഥാനത്ത് ഒരു പെൺകുട്ടിയാണ് മരിച്ചിരുന്നുവെങ്കിൽ ഈ കേസ് ഏത് നിലയിൽ പോകും? അപ്പൊ ആൺകുട്ടികൾക്ക് അങ്ങനെ റൈറ്റ്സ് ഇല്ലേ, ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടല്ലോ. അപ്പം ആ പെൺകുട്ടിയും നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം. അതോടൊപ്പം ഡീന്, പ്രധാന പ്രതി ഡീനാണ്, കാന്തനാഥനാണ്. അവിടെ ഒരു വാർഡൻ ഉണ്ടെന്ന് പറഞ്ഞു. ആരാണ് വാർഡൻ എന്ന് ഡീനും അറിഞ്ഞൂടാ. ഡീൻ പറഞ്ഞു ഞാൻ തന്നെ വാർഡൻ എന്ന് പറയുന്നു. എങ്കിൽ അസിസ്റ്റന്റ് വാർഡൻ ആര്? ഇവരാരും ഈ വിഷയങ്ങളെ കുറിച്ച് ആഹാരം കൊടുത്തിട്ടില്ല, വെള്ളം കൊടുത്തിട്ടില്ല. എനിക്ക് തന്നെ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കാൻ വളരെ വിമുഖതയുണ്ട്. കാരണം ഈ ഇത് പറയുമ്പോഴേ ഞങ്ങൾക്ക് സങ്കടത്തോടു കൂടി ഇത് പറഞ്ഞേ പറ്റുള്ളൂ, വെളിയിൽ അറിയണം. അതുകൊണ്ട് മാത്രം ആ ഒരു വേദന വസ്തുത്തിൽ ഒരു വിവരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇങ്ങോട്ട് വരാൻ നേരം വീട്ടിലോട്ട് വരുന്ന എറണാകുളത്ത് വന്ന് ഇറങ്ങിയിട്ടല്ലേ തിരിച്ചു പോകുന്നത്? അന്നേരം മോൻ എന്താ വിളിച്ചിട്ട് എന്താ പറയുന്നത്? എറണാകുളത്ത് എത്തിപ്പോ എടുത്ത് പറഞ്ഞു ഞാൻ രാവിലെ 3:30 ആകുമ്പോ അവിടെ എത്തണം, തമ്പാനൂർ എത്തണം, എന്നിട്ട് വീട്ടിലോട്ട് വരും. അപ്പൊ ആ സമയമാകുമ്പോ ഞാൻ വിളിക്കാൻ വേണ്ടി അലാം വെച്ചിട്ട് കിടക്കുന്നു. ഒരു 11-12 മണിയൊക്കെ അലാം വെച്ചിട്ട് കിടക്കും. അപ്പൊ അപ്പൊ വിളിക്കാത്തോണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോ പറഞ്ഞു അമ്മ ഞാൻ തിരികെ പോവുകയാണ്, പെട്ടെന്നാണ് പറയുന്നത്. ഞാൻ തിരികെ പോകുന്നു അമ്മ, എനിക്കൊരു അത്യാവശ്യം, റഹാൻ വിളിച്ചിരുന്നു, എറണാകുളത്ത് എത്തിയപ്പോൾ വിളിച്ചു, ഞാൻ അവിടെ ഇറങ്ങിയിട്ട് തിരികെ പോകുന്നു, കോഴിക്കോട് എത്താറായിട്ടുണ്ട് എന്ന് പറയും. അത്യാവശ്യം എന്താ ചോദിച്ചാൽ ഒരു പേപ്പർ എൻ്റെ കയ്യിലായിപ്പോയി, അത് അവിടെ ഓഫീസിൽ കൊടുക്കണം എന്ന് ചോദിച്ചാൽ കോളേജ് കാര്യമല്ലേ, അത് ആദ്യം നടക്കട്ടെ, മക്കൾ പോയിട്ട് വാ എന്ന് പറഞ്ഞു. ചെന്നിട്ട് വിളിക്കാം, ചാർജില്ല, ഞാനിപ്പോൾ ചാർജ് ഒട്ടുമില്ല, ചെന്നിട്ട് ഞാൻ വിളിക്കാം അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ചെല്ലുന്നത് ഒരു 8-8:30 അവിടെ എത്തണം, വയനാട് കോളേജിൽ എത്തണം. അപ്പോൾ ഞാൻ 8 മണി മുതൽ 10 മണി വരെ വിളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത്, ഇവൻ ചെന്നുടനെ വിളിച്ചിട്ടാണ് കിടക്കുന്നത്. അതായത് ചാർജ് ഇല്ലെങ്കിൽ പോലും ചാർജ് ചെയ്ത് വിളിച്ചിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്, പിന്നെ വിളിക്കാം, ഇത്രയും പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. പക്ഷെ വിളിച്ചില്ല. 10:30 ആയിട്ടും എനിക്ക് കോള് കിട്ടാത്തതുകൊണ്ട് ഞാൻ അക്ഷയെ വിളിക്കുന്നു. അക്ഷയ് മോനെ സിദ്ധു എത്തിയോ ഒന്ന് നോക്കുമോ എന്ന് ചോദിച്ചു പറഞ്ഞു. ആൻറ്റി അവൻ വന്നിട്ടുണ്ട്, കിടക്കുന്നു. അപ്പോൾ ഞാൻ അവന് ഫോൺ കൊടുക്കാൻ പറയുന്നില്ല, ഞാൻ അവൻ്റെ അടുത്ത് ഒന്ന് ഫോൺ ഇങ്ങോട്ട് വിളിക്കുക, വിളിക്കാൻ പറയാൻ പറഞ്ഞു. ഒരു 3-4 മിനിറ്റിനകം മോനോട്ട് വിളിച്ചു, ഞാൻ എത്തിയിട്ടുണ്ട്, കിടക്കുന്നു, പിന്നെ വിളിക്കാം, ഉറങ്ങിപ്പോയി, ചാർജ് ഇല്ലായിരുന്നു, വെക്കട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അക്ഷയ് ഒന്നുകിൽ അടുത്തുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവന് വിളിക്കാൻ പറ്റുന്ന ദൂരത്തിലായിരിക്കണം. ഭീഷണിപ്പെടുത്തിയായിരിക്കും ഇത്രയും വിവരങ്ങൾ. അപ്പോഴേ കുറച്ചു നേരം ഫോൺ വിളിക്കുമ്പോഴേ വീട്ടുകാർക്ക് സംശയം ഉണ്ടാവുന്ന അവര് വേണ്ടാവണ്ട എന്നുള്ള രണ്ടു പേർക്ക് സംസാരിക്കും. പ്ലാൻഡാണ്. നമുക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ പോലീസിനെ വിവരം അറിയിച്ചിട്ട് പെട്ടെന്ന് അവിടെ നമ്മൾ എങ്ങനെയും എത്തിക്കും. പക്ഷെ ഫോണ് സ്ഥിരമായിട്ട് എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സംശയം ഉണ്ടാവും. ഇടക്കിടക്ക് രണ്ടു വാക്ക് പറയുക, ഞാൻ കിടക്കാൻ പോകണു, അല്ലെങ്കിൽ ഞാൻ കഴിക്കാൻ പോകും. സിദ്ധാർത്ഥ് ഫോട്ടോഗ്രാഫി ഒപ്പം തന്നെ നന്നായിട്ട് വരയ്ക്കുകയും ചെയ്യാറുണ്ട്. അമ്മ വരച്ചിട്ട്
നൂലുകൊണ്ട് ചെയ്ത്. പുള്ളിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അങ്ങനെ കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടോ? എല്ലാ ഫുഡും കഴിക്കും, നല്ലപോലെ കഴിക്കും. ഇവിടെയും ഇവിടെ പഠിച്ചിരുന്നത് ഇവിടെ ടെൻത്ത് വരെ അമൃത കൈരളി, പ്ലസ് വൺ പ്ലസ് ടു സഫേറില് സെനറ്റ് ബേച്ച് ആയിട്ട്. അത് സ്കൂൾ അഡ്മിഷൻ എടുത്തില്ല. വെറ്ററിനറി സയൻസ് പൊതുവെ എം ബി ബി എസിനെക്കാട്ടി പാടാണെന്ന് പറഞ്ഞത്, കാരണം ഈ മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ അനാട്ടമി പഠിച്ചാൽ മതി. ഇത് പല മൃഗങ്ങളുണ്ട്, മിണ്ടാപ്രാണികളാണ്. അത് ഞാൻ ഒന്ന് പറയും, ഒന്ന് പഠിച്ചാൽ പോരെ, ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമോ? പിന്നെ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇത് പഠിക്കാൻ പറ്റില്ല. കുറച്ച് ഇങ്ങനെ നമ്മൾ ഓരോ അനിമലിനെ ഇങ്ങനെ കാണണം, അത് പഠിപ്പിക്കുമ്പോൾ അതിനെ ഇങ്ങനെ നമ്മൾ മനസ്സിൽ കാണണം, അത് നമ്മൾ കയ്യിലെടുത്ത് നോക്കണം. പോയി രണ്ടാഴ്ച ആവുന്നുമ്പോൾ പോസ്റ്റ് മോർട്ടം കണ്ട്, അപ്പോൾ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഏതോ സാറെ ഇങ്ങനെ വിളിച്ചിട്ടും സിദ്ധാർത്ഥന് താല്പര്യം ഉണ്ടെങ്കിൽ വന്നേക്ക് കാണാം. അന്ന് വിളിച്ച് വൈകുന്നേരം ഒരു മണിക്കൂറാണ് സംസാരിച്ച്. ഞാൻ അത് കണ്ടു, ഇങ്ങനെയാണ് ബ്ലഡ് പോകുന്നത്, ഇങ്ങനെ അത്രയും. അത് ഞാൻ നമ്മൾ കാണാൻ വിചാരിക്കുന്ന രീതിയിലല്ല പോസ്റ്റ്മോർട്ടം, വലിയൊരു പശു. അപ്പൊ അവിടെ തന്നെ ഇങ്ങനെ വീണ് പോയതാ മരിച്ചത്. അവന്റെ കുഞ്ഞമ്മയുടെ ഹസ്ബൻഡ് ഫോറസ്റ്റിലാണ്. നമ്മൾ അവിടെ കാണാൻ പോയതാണ് ആന, കോട്ടൂര് ആന വളർത്തുക. ഉടനെ അവിടുത്തെ ഡോക്ടേഴ്സും അവിടുത്തെ ഒരു എഞ്ചിനീയറായിട്ടൊക്കെ പരിചയം. പിന്നെ അവൻ പോലും അറിയുന്നത്, എൻ്റെ അടിയൻ ഫോറസ്റ്റ് ഓഫീസർ പോലും അറിയുന്നത്, അവനേക്കാളും ബന്ധം അവർ തമ്മിലായി. എന്നിട്ട് അവിടെ അച്ഛൻ നേരത്തെ പറഞ്ഞാല് നമ്മളൊരു ദിവസം നോക്കിയപ്പോ ആ കുട്ടി അവൻ ആ എഞ്ചിനീയറിന്റെ മോളെയും വെച്ചോണ്ട് അവൻ വയനാട് നിൽക്കുന്ന ഫോട്ടോ കൊച്ചിനെ എടുത്തു വെച്ചു. ഇവര് പോയി അവരെ കോണ്ടാക്ട്. എന്നിട്ട് ഈ ഇവിടെ എന്തെങ്കിലും ആനയുടെ പോസ്റ്റ്മോർട്ടം വരണമെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞത് ഇവിടെ എത്തുമെന്നും പറഞ്ഞ് അവരെല്ലാം അതുവരെ സെറ്റ് ചെയ്തു. അപ്പൊ അത്തരത്തിലുള്ള ഒരു കുട്ടിയാണ്. പിന്നെ സാർ അവിടുത്തെ കാര്യം സാർ നേരത്തെ ചോദിച്ചൊരു കാര്യം, കോളേജ് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇന്ന് മെനഞ്ഞാന്നൊരു അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല, കീഴടങ്ങി ഇന്നലെ എന്തോ. അപ്പോഴാണ് എൻ്റെ ചേട്ട വലിയമ്മയുടെ മോന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ എന്നെ 5 മണിയായപ്പം ഇത് ഭയങ്കര ഇതായിട്ട് വിളിക്കും, എടേ എൻ്റെ അടുത്ത് സംസാരിച്ച് വന്ന് ഇന്നലത്തെ വാലന്റീൻസ് ഡേയുടെ എല്ലാ പരിപാടിയും സെറ്റ് ചെയ്തത് ഈ കുട്ടിയാണ്, നല്ലൊരു പയ്യനാണ് എന്നെല്ലാം പറഞ്ഞ ഈ രണ്ട് പേരാണ് ഇന്നത്തെ പ്രതി. എവര് രാവിലെ മുതൽ അവിടെ ഉണ്ടായിരുന്നു. അവരാണ് ഈ SIU ആയിട്ടും ഡീനുമായിട്ടും ഫുൾ ഡേ സംസാരിച്ചുകൊണ്ടിരുന്നത് അവിടെ. ഇവർ പറയും ഇപ്പോഴാണ് അവർക്കത് മനസ്സിലായത്. അതുവരെ അവർ വിചാരിച്ചിരുന്നത് അതൊരു കുട്ടിയായിരിക്കുമെന്നാണ്, പി ജി താല്പര്യമുള്ള കുട്ടി. ഇന്ന് അറസ്റ്റ് ചെയ്ത് ആ മോഹം കണ്ടപ്പോഴാണ് അവൻ പറയുന്നത് ഇതായിരുന്നു ഇവർ ഉണ്ടായിരുന്നു, ഇവർ ഫുൾ ഡേ അവിടെ ഉണ്ടായിരുന്നു, SIU ആയിട്ട് സംസാരിക്കുമായിരുന്നു, മണി SIU ആയിട്ട്. അതോടൊപ്പം ഈ ബോഡി അവിടെ പൊതുദർശനത്തിന് വെച്ചപ്പോൾ എടുത്തു കയറ്റിയതും വച്ചതിലും ഉള്ളവരും ഈ ഫോട്ടോയിലുണ്ട്. ഇപ്പൊ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത സിനിമ സ്റ്റൈലാണ്. അതോടൊപ്പം സാറേ ഈ പെൺകുട്ടിയുടെ ആരോപണം ഇപ്പൊ വരുന്നുണ്ട്, ഈ സിദ്ധാർത്ഥനെ സംബന്ധിച്ച് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം സിദ്ധാർത്ഥന്റെ ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു ദുരഭിമുഖം ഉണ്ടായിട്ടുണ്ട്. അവിടെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്ക് ഒരു സീറ്റുണ്ട്. അത്തരത്തിൽ നമ്മളെ പ്രായം അവൻ്റെ അച്ഛൻ്റെയും മാമൻ്റെയൊക്കെ പ്രായമുള്ള ഒരാൾ കൂടെ പഠിക്കുന്നുണ്ട്. പുള്ളി അവിടെ ഇരുന്ന നക്ഷത്രം എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ അബ്യൂസ്മെൻ്റ് ചെയ്തു. ഇത് എന്തോ വളരെ മോശമായിട്ടുള്ള ഇതിൽ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് വന്നത് സിദ്ധാർത്ഥനാണ്. എന്നിട്ട് അവളെ അച്ഛനെ, നക്ഷത്രയുടെ അമ്മ അച്ഛനെ നിരന്തരം വിളിച്ച് അതിൻ്റെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് അപ്ഡേറ്റ് ചെയ്യുകയും ആ പുള്ളിയെ കേസ് പോയി പുറത്ത് പോയി പുറത്ത് സസ്പെൻഡ് ചെയ്തു. പക്ഷേ പുള്ളി ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും മറ്റുള്ള സ്വാധീനവും കൊണ്ട് തിരിച്ചു കയറി. അപ്പോൾ ഈ കുട്ടി TC വാങ്ങി മണ്ണൂത്തിയിലേക്ക് പോയി. എന്നിട്ട് ഇപ്പം നമുക്ക് എനിക്ക് ഒരു അവൻ്റെ സിദ്ധാർത്ഥൻ്റെയും നക്ഷത്രയുടെയും ഒരു മ്യൂച്വൽ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞങ്ങളെ അവള് എല്ലാം അറിയാം, ഞാൻ ഇത് ആരും പറയില്ല എന്നുള്ള ഒരു മെസ്സേജ് എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞു എനിക്ക് തരയിച്ചു. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് വേദന. അങ്ങനെ നക്ഷത്ര വാക്ക് പറഞ്ഞിട്ടില്ല, അമ്മ എന്തൊക്കെയോ പറയുന്നു. അപ്പൊ ഞാൻ നക്ഷത്രയോട് ചോദിച്ചു, മക്കളെ ഇടയ്ക്ക് വിളിക്കാറുണ്ടോ? അവന് അന്ന് സമയമില്ലായിരുന്നു നക്ഷത്രയുടെ കാര്യങ്ങൾ പറയാൻ. അത് അമ്മ അച്ഛൻ തന്നെ പറയുന്നു, മോന ഞങ്ങൾക്ക് എല്ലാ സഹായം ചെയ്തു തന്ന, മോന എപ്പോഴും വിളിക്കുമായിരുന്നു, രാത്രിയായിരുന്നാലും ഞാൻ എന്ത് സംശയം ചോദിക്കും ഞാൻ വിളിച്ച് അവിടെ എങ്ങനെയാ പോകുന്നു, അവനെങ്ങനെയുണ്ട്, കയറാൻ പറ്റൂ, കോളേജ് സസ്പെൻഡ് ചെയ്തിട്ട് അവൻ കയറി ക്ലാസ് തുടങ്ങി, അവൻ ക്ലാസ്സിൽ ഇരിക്കുന്നു, ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അതൊക്കെ അതെ സാർ, SFI ഇത്രയും ശക്തമായ ഇതിനകത്ത് നിന്ന് അവ ഇത്രയും വിവരം കൊടുത്തില്ലേ? അപ്പൊ 130 പേര് നിന്നിട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യനെങ്കിലും അവനെ സഹായിച്ചോ? അപ്പൊ നമ്മൾ അത് ആ സഹായിക്കുന്നതിന് പ്രധാനം എന്ന് പറഞ്ഞാൽ അവന്റെ ക്ലാസ്മേറ്റ് റൂംമേറ്റ് ആയ അക്ഷയ്, ആ അക്ഷയാണ് വിളിക്കുന്നു. ഈ 3 ദിവസത്തില് 2 ദിവസം ഞാൻ അവനെ കോണ്ടാക്ട് ചെയ്യാം.
അത് കഴിഞ്ഞിട്ട് മോൻ വിളിക്കുന്നുണ്ട്. അപ്പോ അവര് എന്തായാലും അക്ഷയനെ എല്ലാം അറിയാം. ഈ വിഷയം തന്നെ ഈ പറയുന്ന കുട്ടികളെയൊക്കെ ശരിയായ രീതിയിൽ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇത് മറച്ചു വെക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ഇവരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു അച്ഛൻ തീർച്ചയായും കറക്റ്റായിട്ട് മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇല്ലാതെ ഇത്രയും പേര് ഇത്രയും പേര് ഒളിവിൽ ഇപ്പോഴും ഇരിക്കില്ല. അതിൽ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, ലീഡറും കൂടെയാണ്, അതിനകത്തുള്ള ലീഡറും എല്ലാവരും കൂടെ. അവർ കൃത്യമായിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. വെറുതെ ആരോപണമല്ല, ഇവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഡീനിനെ സംരക്ഷിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം മുൻവിധിയോടുകൂടി പറയുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു, എന്നോട് ഏതോ ചാനലിങ്ങനെ ചോദിച്ചു, മന്ത്രി പറയുന്നത് ഡീന് നല്ല ആളാണല്ലോ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ശരിയായിരിക്കും, മന്ത്രിക്കും നല്ല ആളായിരിക്കും. കാര്യം മന്ത്രി പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും മന്ത്രിക്കും നല്ല ആളായിരിക്കും. ഞാൻ പാർട്ടിയുടെ ആളാണെന്ന് തോന്നുന്നു. പാർട്ടിയുടെ ആളെന്ന് അതുപോലെ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല എസ്എഫ്ഐയുടെ ഒക്കെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്, യൂണിറ്റിന്റെ ഓരോ പരിപാടിക്ക് പുള്ളിയാണ് പോകുന്നത്. പുള്ളിയാണ് പോയിട്ട് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പൊ ഇന്നലെ വന്നത് ഈ രജിസ്ട്രാർ ഒരു നോട്ടീസ് അയച്ചു എന്ന് മാത്രമാണ്. യഥാർത്ഥത്തിൽ എന്താണ് സിദ്ധാർത്ഥന്റെ കുടുംബം, എന്താണ് നീതി പ്രതീക്ഷിക്കുന്നോ നീതി പ്രതീക്ഷിക്കുന്നോ എല്ലാരും ചോദിക്കും. യഥാർത്ഥത്തിൽ എന്താണ് നടപ്പിലാവേണ്ടത്? എനിക്ക് ഇപ്പോഴുള്ള പോക്കനുസരിച്ചിട്ട് കൃത്യമായിട്ട് പോകുക എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഞാൻ ആരോപണമൊന്നും പറയുന്നില്ല. പൊളിറ്റിക്കൽ പ്രഷർ വലുതായിട്ടുണ്ട്, വലിയ രീതിയിലുണ്ട്. ഞാൻ ഇപ്പോഴും പറയാം, എനിക്കറിയാം, പല രീതിയിൽ നിന്നും കേട്ടിട്ടുണ്ട്, എനിക്ക് വിവരവും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പലരും ഒളിവിൽ നിൽക്കുന്നത്. നല്ല രീതിയിലുള്ള പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ട്. ആ പൊളിറ്റിക്കൽ പ്രഷർ മാറ്റി വയ്ക്കാന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ നല്ല രീതിയിൽ അന്വേഷിക്കുമെന്ന് എനിക്ക് പുള്ളിയെ ഇപ്പോഴും വിശ്വാസമുണ്ട്. ബാക്കി അതിൻ്റെ തൃപ്തിയാണോ തൃപ്തി ഇല്ല എന്നുള്ള കാര്യം പുള്ളിയുടെ ആ റിപ്പോർട്ട് വന്നിട്ട് ഏതൊക്കെ സെക്ഷനാണ് ചേർത്തിട്ടുള്ളത്, നമ്മൾ ആ കേസ് റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത്ര പേരെ പിടിച്ചു എന്ന് പറയുന്നു. ഗൂഢാലോചനയ്ക്ക് ഒപ്പം നിന്ന് അല്ലെങ്കിൽ ഡീനെ പോലുള്ളവരുടെ പേരിലും നടപടി വേണം. ഉറപ്പായിട്ടും ഡീനെതിരെ ഡീനും കാന്തനാഥ് എന്ന് പറഞ്ഞ ആ പുള്ളി രണ്ടുപേരെയും കൂടെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും. ഈ പെൺകുട്ടിയും വേണം. ഈ പെൺകുട്ടി മാത്രമല്ല, ഇപ്പൊ കേസ് കൊടുത്ത് ആയല്ലോ. പെൺകുട്ടി ഇപ്പൊ കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. പെൺകുട്ടി കേസ് കൊടുത്തിട്ട് അവന്റെ മരണം കഴിഞ്ഞിട്ടാ പിന്നെ അവര് ഫോർവേഡ് ചെയ്തു, കേസിനോട് ഫോർവേഡ് ചെയ്തു. അപ്പോഴേ അവരുടെ ഉദ്ദേശം എന്താ? ഞാനും അതിനോട് ഞാൻ യോജിക്കുന്നു. കാര്യം കുറ്റം ചെയ്തിട്ട് ഒരു പരാതി കൊടുക്കുക, എന്റെ മോനാണെങ്കിലും ശരിയല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരാതി കൊടുക്കണം. ആ കൊടുക്കേണ്ടത് 14-ാം തീയതി കഴിഞ്ഞ് 15-ാം തീയതി 16-ാം തീയതി കൊടുക്കണം. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ മോനെ ഡി ബാർ ചെയ്തിട്ട് കുഴപ്പമില്ല, ഡി ബാർ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരാം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അല്ല, മരിച്ചു കഴിഞ്ഞിട്ട് 25-ാം തീയതി 26-ാം തീയതി കേസ് കൊടുത്തിട്ട് അപ്പൊ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? കൊന്നു കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും കൊണ്ട് ജയിലിലിടാനാണ്? മാനസികമായിട്ട് നമ്മളെ തകർക്കണം. അപ്പൊ ഇപ്പോഴുള്ള എന്റെ ആവശ്യം എന്ന് പറഞ്ഞാല് SFI-ക്കാരാണ് പരാതി കൊടുത്തിട്ടുള്ളത്, പെൺകുട്ടി ഉൾപ്പെടാം. അത് കോളേജ് അധികൃതർക്കാണ് കൊടുത്തിട്ടുള്ളത്. മരിച്ചു കഴിഞ്ഞിട്ടാണ് കോളേജ് അധികൃതർ ഇത്രയും കാര്യങ്ങൾ ഈ എല്ലാം പുറവിടേറ്റുള്ള ഈ പരാതി, അതായത് പെൺകുട്ടിയുടെ പരാതി പുറവിടേറ്റുള്ള ഈ ഇത്ര പേരായാലും എത്ര ഉദ്യോഗസ്ഥരായാലും സൈൻ ചെയ്തിട്ടുണ്ട്, എത്ര പേരാണ് സൈൻ ചെയ്തിരിക്കുന്നത്, എത്ര ആരൊക്കെ ഡീനുണ്ടോ, വേറെ അധ്യാപകരുണ്ടോ, വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആളുണ്ടോ, ഇവരെല്ലാ പേരെയും പ്രതി ചേർക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇവർ മാത്രമല്ല ഇപ്പോഴുള്ളത്, ഈ കുട്ടികൾ മാത്രമല്ല, ഈ ക്രിമിനൽസ് ഈ SFI-ക്കാർ മാത്രമല്ല, ഇത് മരിച്ച് ഇവനെ കൊല്ലപ്പെട്ട് കഴിഞ്ഞതിന് ശേഷവും ഈ ഇവനെ എങ്ങനെയെങ്കിലും ഇവർ കൊടുക്കണം അല്ലെങ്കിൽ നാറ്റിക്കണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇത് മറച്ചു വെക്കണം എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്തുള്ള ഈ കേസിൽ ഈ ആരൊക്കെ ഈ പരാതിയിൽ ഇപ്പോഴും പെൺകുട്ടിയുടെ പരാതിയിൽ ഏതൊക്കെ ഓർത്ത് ഉദ്യോഗസ്ഥർ സൈൻ ചെയ്തിട്ടുണ്ട്, ആ സൈൻ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതിൽ പ്രതി ചേർത്തിട്ട് പുതിയൊരു കേസ് ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഉൾപ്പെടുത്തണം. ഉറപ്പായിട്ട് ഉൾപ്പെടുത്തും. വെറും ഡീനല്ല, വെറും ഡീനിൽ മറ്റേ ഒതുങ്ങുന്നില്ല. നമ്മൾ പാർട്ടി ഡീനും കന്ദനാഥനും മാത്രമേ നമ്മളെ പിക്ചറിലുണ്ടാകുന്നുള്ളൂ. ഇപ്പോഴീ പരാതിയിൽ ആരൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഉദ്യോഗസ്ഥർ സൈൻ ചെയ്തിട്ടുണ്ട്, അവരെയും കൂടെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുക. പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ട് കേസ് മുമ്പോട്ട് പോകും. അവരെ അറിഞ്ഞുകൊണ്ട് ഇതിൽ പങ്കുണ്ട്, ഈ കൊലപാതകത്തിൽ അവർക്ക് നല്ല രീതിയിൽ പങ്കുണ്ട്. ഒന്നുകിലും നേരിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ അവർക്ക് പങ്കുണ്ട്. ഞാൻ 100% അത് വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നു. മുഖ്യമന്ത്രി പരാതി കൊടുത്തു, കൊടുത്തിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അയച്ചത് മുഖ്യമന്ത്രി. അത് ഫോർവേഡ് ചെയ്തുള്ള രസീത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മളൊരു അപ്പോയിന്റ്മെന്റ് വേറെ വഴിയിൽ തിരക്കി അപ്പോൾ കിട്ടിയില്ല. കിട്ടുകയാണെങ്കിൽ എന്തായാലും നേരിൽ കാണും. February 18 ഈ സംഭവം നടന്നത്. അതിനുശേഷം അച്ഛനൊക്കെ സംസാരിക്കുമ്പോൾ ഇനി ഒരു നീതി വന്നില്ലെങ്കിൽ പോയി എവിടെ പോയി ഇരിക്കണമെന്ന് അറിയാം എന്നും പ്രതികരിക്കുന്നുണ്ട്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ഉദ്ദേശിക്കുന്നു പറഞ്ഞാല് 2-3 കുറച്ച് ദിവസമുണ്ട്, എന്റെ മകന്റെ 16 ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഈ 18 പേരല്ലല്ലോ, ഇപ്പൊ ആന്റി റാങ്കിന്റെ സ്കോട്ട് വെച്ച് 30 പേരായി 31. അപ്പൊ ഈ 18 ഈ 31 പേരെയും പിടിക്കാം. ഇത് ഇപ്പൊ ഉള്ളതിൽ 31 പിടിച്ചിട്ട്
അവർക്കുള്ള ശിക്ഷയെ ആൾക്കുള്ള ഏതൊക്കെ സെക്ഷനാണ് വരുത്തുന്നത്, എന്തൊക്കെയാണ് എഴുതുന്നത്, അവർക്ക് ലൂപ്പുകളുള്ള സെക്ഷനാണ്, എനിക്കതെല്ലാം പഠിക്കാം, നോക്കിയേ പറ്റുള്ളൂ. അതിൽ ഞാൻ തൃപ്തനാണെങ്കിൽ ഓക്കെ, ഞാൻ കേസുമായിട്ട് മുമ്പോട്ട് പോകും, മുമ്പോട്ട് പോകും. അല്ല, വെറുതെ പിടിച്ചിട്ട് ആ ഇത്ര പേരെ പിടിച്ചു, ആ ഇത്ര പേരെ സെക്ഷൻ, നമുക്കും അറിയാം അയാൾക്ക് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന്. ആ വകുപ്പുകളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കേസുമായി മുമ്പോട്ട് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോനും മൂന്ന് പേരും പോയി ഞാൻ അവിടെ ചെന്ന് പോയി കിടക്കും, അവിടെ പോയി കിടക്കും. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ പിന്തുണയ്ക്ക് പോകില്ല, ആരടുത്തും പോകില്ല. ഞാൻ അത് പറയുന്നില്ല, ഞാൻ ഒരു വീടിന് മുമ്പ് പോയി കിടക്കും. അവർ അവിടെ ഇട്ട് നമ്മളെ അടിക്കുകയോ വലിച്ചുകൊണ്ട് പോവുകയോ ഇവിടെ കൊണ്ട് വെളിയിൽ കൊണ്ട് കളയുകയോ എന്തോ ചെയ്തോട്ടും. ഇതിപ്പോ രാഷ്ട്രീയമാക്കി മാറ്റാനായിട്ട് അവർ ഉദ്ദേശത്തിലോട്ട് ഇരിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് ഈ ബോർഡൊക്കെ കൊണ്ടുവച്ചത്. ഞാൻ ഈ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറയുകയും പോവില്ല. പിന്തുണ തരണമെങ്കിൽ പിന്തുണ തരട്ടെ, എനിക്ക് സന്തോഷം. ഞാൻ ഒരു മാധ്യമത്തിന്റെ പറയുകയും ഞാൻ പോവില്ല. അവർ പിന്തുണ തരണമെങ്കിൽ തരട്ടെ, നീതിക്ക് വേണ്ടി പോരാട്ടം. അല്ലാതെ എനിക്ക് ഞാൻ ആരെയും സപ്പോർട്ടോടുകൂടി ഞാൻ പോവില്ല. ഞാൻ പോയിട്ട് അവിടെ കിടക്കും. അല്ലാതെ എനിക്ക് ഞാൻ പോയത് പോയി എന്നും പറഞ്ഞിട്ട് ഞാൻ തളർന്നിരിക്കില്ല. അതുകൊണ്ട് ഇവരൊക്കെ ഈ രീതിയിലൊക്കെ തളർത്താൻ നോക്കുന്നു, അവൻ്റെ പെണ്ണ് കേസിൽ, അത് ഈ കേസ്, അതൊന്നും ഞാൻ തളരില്ല. ഉറപ്പായിട്ട് ഞാൻ തളരില്ല. ഞാൻ അത് ഫൈറ്റ് ചെയ്യുന്ന പോകും. ലാസ്റ്റ് അവസാന നിമിഷം വരെ ഞാൻ ഫൈറ്റ് ചെയ്യും. ഇപ്പം ജോലി സ്ഥലത്തു നിന്നാണ് വന്നത്, ഇനിയിപ്പം അതല്ല ഈ ഒരു കാര്യത്തിൽ ഒരു കാര്യം ഉറപ്പാവുന്നവരെ ഇനി ഇവിടെ തന്നെ ഉണ്ടാവില്ല. അതുവരെയും ഉണ്ടാവും എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ജോലി സ്ഥലത്തു നിന്ന് എന്റെ ബോസ് വിളിച്ചായിരുന്നു. എന്റെ ബോസ് ഈ ന്യൂസൊക്കെ രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് കണ്ടത്. പുള്ളി ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞ്, പ്രകാശ് ആദ്യം വിചാരിച്ചത്, എന്നെ പ്രകാശ് എന്ന് വിളിക്കുന്നു, ആദ്യം വിചാരിച്ചത് ഇത് ഇങ്ങനെയാണ് മരണം. പക്ഷെ ഇപ്പോഴാണ് എൻ്റെ ന്യൂസുകൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. നീ കുറച്ച് ദിവസം നിൽക്കി, കുഴപ്പമില്ല, ഞാൻ സപ്പോർട്ടുണ്ട്. ലീവിൻ്റെ കാര്യം നീ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. അവിടെ നിന്ന് എനിക്കൊരു നല്ല സപ്പോർട്ടുണ്ട്. അവിടുന്ന് പിന്നെ അവിടുന്ന് എന്ത് സപ്പോർട്ട് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ലെവലിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നല്ല പിടിപാടുള്ളതാണ്. ഇത് നോക്കുക, ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കണം. ഇളയമകൻ്റെ പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ ഇനി നോക്കണം, ഇളയമകൻ്റെ പഠിത്തത്തിൻ്റെ കാര്യം നോക്കണം. അതുകൊണ്ട് എല്ലാ ഈ പറയും പോലെ നമ്മളിപ്പോ ഇത് അറിഞ്ഞ് നമ്മൾ ക്ഷീണിച്ചു പോയി, ശരിയായിട്ട് ഞാൻ തളരില്ല. കേൾക്കുന്നവർക്ക് പോലും താങ്ങാൻ പറ്റുന്നതല്ല. ഞാൻ ഒരു അമ്മയുടെ ഒരു ചോദ്യം, നിങ്ങളെല്ലാവരും ഒരുമിച്ച് യാത്രകൾ പോകാറൊക്കെ ഉണ്ടായിരുന്നു, അത് ഈ അവന്റെ കോളേജിൽ പോയത്. കഴിഞ്ഞ ഞാൻ ലീവിന് വന്നപ്പോഴേ ഇവിടെ നിന്ന് നമ്മളെല്ലാം അവൻ്റെ വണ്ടിയിൽ അവൻ്റെ കോളേജിൽ പോയിട്ട് അവൻ്റെ അവനെയും കൊണ്ട് അവിടെ റിസോർട്ട് എടുത്തു. അവനെയും കൊണ്ട് റിസോർട്ടിൽ താമസിച്ച് കുറേ സ്ഥലങ്ങളെല്ലാം കാണിച്ച് രണ്ട് ദിവസം അവിടെ താമസിച്ച് അവൻ്റെ കൂടെ താമസിച്ച് തിരിച്ചു കൊണ്ട് അവന് ഹോസ്റ്റലിൽ. ഞങ്ങൾ ഫസ്റ്റ് പോയത് ഈ കുട്ടികൾ അടങ്ങുന്ന, അതായത് ഈ നാല് പേര് ക്ലാസ്മേറ്റ്സ് ഉള്ള, അവർക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത് എല്ലാ പേർക്കും, അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ട് നിങ്ങൾ കഴിക്ക്, ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് കൊണ്ടുപോയി, നിങ്ങൾ കഴിക്ക്, കഴിച്ചിട്ടേ ഞങ്ങൾ ഇറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ എടുത്ത് കൊടുത്ത്, കഴിക്കാൻ ഇരുത്തിയിട്ട് ഞാൻ മോനെയും കൊണ്ട് ഞങ്ങൾ റിസോർട്ടിലോട്ട്. ഈ പറയുന്ന അക്ഷയ്ക്കും അക്ഷയ് മാത്രം ഇതുവരെ അറസ്റ്റിലായെന്ന് തോന്നുന്നു. ഇവർക്കെല്ലാം നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് വെച്ചുകൊണ്ട് പോയി, എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ നിന്ന് വാങ്ങി, എന്നിട്ട് ഞങ്ങൾ റൂമിൽ പോയിട്ട് വിളിക്കാൻ നിങ്ങൾ കഴിച്ചോ, തിരിച്ചു ഉണ്ടാക്കിയിട്ടാണ് പാത്രങ്ങൾ നമ്മളെ കൊണ്ടുവന്നത്. അത്ര അതോടൊരിക്കലും ജീവൻ എടുക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ് അവൻ ജീവൻ എടുക്കുന്നത്. ഫസ്റ്റ് ഇയർ ആയ ഒരു കുട്ടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനകത്ത്, ഒരു രണ്ടാഴ്ചക്ക് മുൻപ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് WWF ചേരണം, അല്ലെങ്കിൽ അതിലെ എൻ്റെ ഫണ്ട് നമുക്ക് എങ്ങനെ നോക്കണം എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഓഫീസിലുണ്ട്, അവിടേക്ക് ഞാൻ അവരുടെ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, അമ്മ ഞാൻ വിളിക്കുമെന്ന് ആൻറ്റിയുടെ അടുത്തൊന്ന് പറയണേ എന്ന് പറഞ്ഞു. ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, മോൻ വിളിക്കുമ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണേ എന്ന്. അങ്ങനെ ആൻറ്റി അവളെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ച്, അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഞങ്ങളുടെ സാറൊക്കെ ഇങ്ങനെ അന്നത്തെ ആനയുടെ പ്രശ്നത്തിൽ എപ്പോഴും മീറ്റിങ്ങിലൊക്കെയാണ്. ഞാനെല്ലാം അറിഞ്ഞിട്ട് ഡൽഹിയിലൂടെ ഒരു ഫ്രണ്ടുണ്ട്, അതോടെ ചോദിച്ചിട്ട് ഞാൻ അവനെല്ലാം കൊടുക്കാം, ഡീറ്റെയിൽ എല്ലാം കൊടുക്കാം. അപ്പം അങ്ങനെ ഇങ്ങനെ പോകാൻ വേണ്ടി ഇരിക്കുന്നവനാണ്. അതോടൊപ്പം തന്നെ സാറെ, ഈ നമ്മൾ ഈ അവനെതിരെ ഇപ്പൊ ഒരു ആരോപണം, പെൺകുട്ടി മെഡിക്കൽ റിപ്പോർട്ട് എടുക്കണം ആ കുട്ടിയെ. അവർ മെഡിക്കൽ പരിശോധന നടത്തിയിട്ട് എന്തുണ്ടെങ്കിലും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഈ കുട്ടി 14-ാം തീയതി പരാതി കൊടുത്തിരുന്നുവെങ്കിൽ ഇവനെ രക്ഷിച്ചൂടെ ഇരുന്ന കോളേജിൽ അതിർന്ന് ഞങ്ങളെ വിളിക്കും. ഞങ്ങൾ പോകുമ്പോൾ ഈ നിസ്സാര കേസായിരിക്കും, അത് സോൾവ് ചെയ്യാം. ഇവനെ ഭീഷണിപ്പെടുത്തിയും വക വരുത്താൻ വേണ്ടി ഈ കുട്ടിയും ഇവരോട് ഒത്തുചേർന്ന് നടത്തിയ ഒരു കൊലപാതകമായിട്ട് കാണാം. കാരണം സിദ്ധാർത്ഥന്റെ ഒരു സ്മരണയെ കൂടി അവഗണിക്കുന്നതിന് ഇവരിപ്പോ ചെയ്തത്. കാരണം സാറേ, ഇതൊരു പ്ലാൻഡ് മർഡർ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്, 3 ദിവസം നമ്മൾ നേരത്തെ അവർ ഇപ്പൊ ഉൾക്കൊണ്ട് കഴിഞ്ഞു, ഫുഡോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ അത്രയും വീക്കാണ് അവൻ.
അപ്പൊ അവൻ ഒരു 12:30 ഇവളെ വിളിച്ചിട്ടുണ്ട്, അമ്മ ഞാൻ 24-ാം തീയതി വരുന്നുണ്ട്, 25-ാം തീയതി ഉള്ള പൊങ്കാലയ്ക്ക് പങ്കെടുക്കണം, അമ്മയെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി 2:20 എന്നെ അറിയിക്കുന്നത് മരണപ്പെട്ട വിവരമാണ്. അപ്പൊ അവൻ മറ്റുള്ളവർ കഴിച്ചിട്ട് വന്നപ്പം ബോധം കെട്ടെന്തോ കിടന്നത് ഇവർ പേടിച്ച് കെട്ടിത്തൂക്കിയതാണ്, അല്ലാതെ ഇത് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ കൃത്യമായ പ്ലാൻഡ് മർഡർ എന്ന് പറയാൻ കഴിയും. 100%. ഇപ്പം വളരെ വേദനയോടുകൂടിയാണ് ഇത്രയും നേരം ഈ കുടുംബവുമായി സംസാരിച്ചിരുന്നത്. സിദ്ധാർത്ഥിന് നീതി ലഭിക്കണം, അല്ലെ, സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന് കേരളത്തിലെ ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും കുഞ്ഞുങ്ങളെ എങ്ങനെ കോളേജുകളിലും ഹോസ്റ്റലുകളിലേക്കും അയക്കുമെന്ന് ഭയപ്പെടുന്നുണ്ട്. അത് ആ ഒരു ഭീതി മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന് നീതി ഉറപ്പായിട്ട് ലഭിക്കണം. കേരളകൗമുദി ഈ പോരാട്ടത്തിനൊപ്പം എന്നുകൊണ്ടാകും, ഈ കുടുംബത്തോട് എന്ത് പറയാൻ എന്ന് നമുക്കൊരിക്കലും ആദരണം വേദന കടിച്ചമർത്തി ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്ന ഈ കുടുംബത്തിന് ഇനി അല്പമെങ്കിലും ആശ്വാസം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നീതി ഉറപ്പാക്കണം. അതിവിടെ ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. നമസ്കാരം, നന്ദി.